പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉറക്കമില്ലാത്ത രാത്രി. കാരണം മറ്റൊന്നുമല്ല, ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ തുടങ്ങി ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വരെ എത്തിയ വർഷങ്ങൾ നീണ്ട നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ മോദി അടിയറവ് പറഞ്ഞ സമരത്തിന് തിരി കൊളുത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. വിവാദമായ കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യത്തെ കർഷകർ സമരം തുടങ്ങിയിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു. കഴിഞ്ഞ വർഷം നവംബർ 26-നായിരുന്നു കാർഷിക നിയമത്തിനെതിരെ രാജ്യത്തിലെ കർഷകർ തെരുവിലേക്ക് ഇറങ്ങിയത്. സംഭവ ബഹുലം എന്ന് തന്നെ വിശേഷിപ്പിക്കാം നീണ്ട ഒരു വർഷത്തെ കർഷകരുടെ പോരാട്ടത്തെ. വിവാദമായ 3 കാർഷിക നിയമങ്ങളായിരുന്നു കേന്ദ്ര സർക്കാർ അന്ന് പാസാക്കിയത്. ആ നിയമങ്ങൾ ഇവയായിരുന്നു: കാർഷികോൽപ്പന്ന വ്യാപാര വാണിജ്യ നിയമം. ഈ നിയമപ്രകാരം കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്ഥാനങ്ങൾക്കുള്ളിലും അന്തർ സംസ്ഥാന തലത്തിലും പരിധിയില്ലാതെ കടത്താൻ സാധിക്കും. കാർഷിക വിപണികൾക്ക് പുറത്തുനിന്നും സംഭരണം നടത്താം. ഉൽപ്പന്നങ്ങൾ പരിധിയില്ലാതെ സംഭരിക്കാം. കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ വിപണി വഴി സംഭരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യാം. കമ്പനികൾക്കും പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങൾക്കും സംഭരണം നടത്താം. സംഭരണം നടത്തുന്നവരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും സംസ്ഥാനങ്ങൾ ഫീസ് ഈടാക്കരുത്. ഇതാണ് കാർഷിക നിയമത്തിലെ 1 നിയമം സൂചിപ്പിക്കുന്നത്. ഈ നിയമപ്രകാരം കാർഷിക വിളകൾ വിൽക്കുവാനുള്ള ചന്തകൾക്ക് പുറമെ നിലവിലുള്ള സംവിധാനത്തിന് ഭീഷണി ഇല്ലാതെ തന്നെ വിളകൾ വിൽക്കാൻ സ്വാതന്ത്ര്യവും ലഭിക്കും. 2 കർഷക ശാക്തീകരണ സംരക്ഷണ നിയമം. കൃഷി ഇറക്കുന്നതിന് മുമ്പേ കർഷകർക്കും സംഭരണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും തമ്മിൽ പരസ്പരം കരാർ ഉണ്ടാക്കാം. ഈ നിയമപ്രകാരം 5 വരെ കാലാവധിയുള്ള കരാറിലെത്താം. കരാറിൽ വില നിശ്ചയിച്ച് വ്യവസ്ഥ ചെയ്യാൻ സാധിക്കും. ഇതിലുണ്ടാവുന്ന തർക്കങ്ങൾക്ക് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് തലത്തിൽ പരാതി സംവിധാനവും ഉണ്ടാകും. പിന്നീട് ജില്ലാ മജിസ്ട്രേറ്റിന് അപ്പീലും നൽകാം. ഇതായിരുന്നു 2 നിയമം. അവശ്യ വസ്തു നിയമ ഭേദഗതിയാണ് 3. ഇതുപ്രകാരം ഭക്ഷ്യവസ്തുക്കൾ, വളം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവ സ്വകാര്യ വ്യക്തികൾ പരിധിയില്ലാതെ സംരക്ഷിക്കുന്നതും സൂക്ഷിക്കുന്നതും വിതരണം ചെയ്യുന്നതും നിയന്ത്രിക്കാൻ സർക്കാരിനുള്ള അധികാരം പരിമിതപ്പെടുത്തും. ഒറ്റനോട്ടത്തിൽ ഈ നിയമത്തിൽ ആർക്കും ഒരു കുറ്റവും പറയാൻ കഴിയില്ല. കാരണം കർഷകർക്ക് ഇടനിലക്കാരെ ഒഴിവാക്കി തങ്ങളുടെ വിളകൾ വിപണിയിൽ വിറ്റഴിക്കാൻ സാധിക്കും. അവിടെ തന്നെയാണ് ഈ നിയമത്തിലെ അപകടം പതിഞ്ഞിരിക്കുന്നതും. ഇടനിലക്കാർ ഒഴിയുന്നതോടെ ആ മേഖലകളിലേക്ക് കോർപ്പറേറ്റുകൾ കടന്നു വരും. ആദ്യം മികച്ച വിലയ്ക്ക് കർഷക ഉൽപ്പന്നങ്ങൾ കോർപ്പറേറ്റുകൾ വാങ്ങും. എങ്കിലും പിന്നീട് അവർ നിശ്ചയിക്കുന്നതാവും വില. കോർപ്പറേറ്റുകൾക്ക് നിശ്ചയിക്കുന്ന വിലയ്ക്ക് കർഷകർ ഉൽപ്പന്നം കൊടുത്തില്ല എങ്കിൽ കോർപ്പറേറ്റുകൾ ഈ ഉൽപ്പന്നം വാങ്ങാൻ തയ്യാറാവില്ല. വില ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ വിളകൾ സൂക്ഷിക്കാൻ ഇടനിലക്കാരുടെ കയ്യിൽ സംഭരണ ശാലകളുണ്ട്. എന്നാൽ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടനിലക്കാർ ഒഴിവാകുന്നതോടെ കർഷകർക്ക് തങ്ങളുടെ വിളകൾ സംഭരിക്കാൻ സ്ഥലമില്ലാതെ വരും. ഫലമോ, പറയുന്ന വിലയ്ക്ക് കോർപ്പറേറ്റുകൾക്ക് ഉൽപ്പന്നങ്ങൾ കൊടുത്തില്ലെങ്കിൽ ആ കാർഷിക വിളകൾ നശിക്കും. ചുരുക്കത്തിൽ, നമ്മുടെ കാർഷിക മേഖലയെ തന്നെ തകർത്ത് തരിപ്പണമാക്കും ഈ നിയമം. അതിനാൽ തന്നെയാണ് ശക്തമായ സമരവുമായി കർഷകർ രംഗത്തിറങ്ങിയത്. കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരെ പ്രീതിപ്പെടുത്താൻ 1 കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും മോദി അവസാനം വീണു. മോദിയുടെ ജീവിതത്തിലെ ആദ്യത്തെ വീഴ്ച, മോദിയുടെ ജീവിതത്തിലെ ഇനി അങ്ങോട്ടുള്ള വീഴ്ചകളുടെ തുടക്കം. തീവ്രവാദികളും രാജ്യദ്രോഹികളുമാക്കി ചിത്രീകരിച്ചവർക്ക് മുന്നിൽ മോദിക്ക് ക്ഷമ പറയേണ്ടി വന്നു. ആ സമരം തുടങ്ങിയതിന്റെ 1 എങ്ങനെ മോദി സമാധാനമായി കിടന്നുറങ്ങും?